हरिओम। हाँ ओम सहनाववतु सहनौ भुनक्तु सहवीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्ति। शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशम् मेघवर्णं शुभंगं लक्ष्मीकांतं कमलनयनं योगिहृद्ध्यानगम्यं वंदे विष्णुं भवभयहरं सर्वलोकैकनाथं। ഇന്ന് നമ്മൾ 70-ാമത്തെ ശ്ലോകം കഴിഞ്ഞു. 71-ും 72-ും ശ്ലോകം എടുക്കാം. 71-ും 72-ും ബ്രഹ്മണ്യോ ബ്രഹ്മകൃത് ബ്രഹ്മാ ബ്രഹ്മബ്രഹ്മ വിവർധന ബ്രഹ്മവേദ്ബ്രാഹ്മണോ ബ്രഹ്മി ബ്രഹ്മജ്ഞോ ബ്രാഹ്മണപ്രിയ മഹാക്രമോ മഹാകർമ്മ മഹാതേജോ മഹോരഗ മഹാക്രതുർമഹായജ്വ മഹായജ്ഞോ മഹാഹവി. ഇന്നത്തെ നാമം 662 ബ്രഹ്മകൃത്. ഇനി വരാൻ പോകുന്ന കുറച്ച് നാമങ്ങളൊക്കെ ഒന്ന് ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ബ്രഹ്മ എന്നുള്ള വാക്കിൽ നിന്ന് പല പെർമിറ്റേഷൻസും കോമ്പിനേഷൻസും ഇടുന്ന വാക്കുകളാണ്. ഇപ്പോൾ നമ്മൾ ഈ നിയമത്തിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഗ്രമാറ്റിക്കൽ വേരിയേഷൻസ് ആൻഡ് കോഗ്നേറ്റ് എക്സ്പ്രഷൻസ് എന്ന് പറയും. അതെ. അപ്പോൾ ഒരു വാക്കിൻ്റെ ബ്രഹ്മം എന്നുള്ളൊരു വാക്കിൻ്റെ അല്ലെങ്കിൽ വേറൊരു വാക്കിൻ്റെ ഗ്രമാറ്റിക്കൽ വേരിയേഷൻസ് ആൻഡ് കോഗ്നേറ്റ് എക്സ്പ്രഷൻസ്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന വേരിയേഷൻസ് ആണ് ഈ വാക്കുകളൊക്കെ പറയുന്നത്. ഒന്ന്, രണ്ട്, ഇനി വരാൻ പോകുന്ന കുറേ നാമങ്ങൾ അതിൻ്റെ താത്വികമായിട്ടുള്ള അർത്ഥം നമ്മൾ ഇതിന് മുമ്പുള്ള നാമങ്ങളിൽ വളരെയധികം കണ്ടതുമാണ്. വളരെ വളരെയധികം വിപുലമായിട്ട് കണ്ടിട്ടുണ്ട്, വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പല പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ട്, പല പ്രാവശ്യം നമ്മൾ വ്യാഖ്യാനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്ന കുറച്ച് നാമങ്ങൾ എവിടെയൊക്കെയാണോ നമ്മൾ ഇതിന് മുമ്പ് വളരെ വിപുലമായിട്ട് വ്യാഖ്യാനം നടത്തിയിട്ടുള്ള ശ്ലോകങ്ങളും അർത്ഥം നല്ലവണ്ണം മനസ്സിലാക്കിയിട്ടുള്ള നാമങ്ങളും എല്ലാം തന്നെ കൂടുതൽ സമയം അതിന് ചിലവഴിക്കാതെ ഒരു വലിയൊരു വ്യാഖ്യാനം അതിന് കൊടുക്കാതെ ജസ്റ്റ് റെഫറൻസ് മാത്രം ഒന്ന് റെഫർ ചെയ്തിട്ട് ഇന്ന ദിക്കിലായിരുന്നു നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞത്, അതിൻ്റെ തത്വം ഇതാണ് എന്ന് പറഞ്ഞ് മാത്രം ആ നാമത്തിൽ നിന്ന് കടന്ന് മറ്റു നാമത്തിലേക്ക് പോവുകയായിരിക്കും നല്ലത്. കാരണം സംഗതി ശരിയാണ്, ആവർത്തനം ആധ്യാത്മിക യജ്ഞത്തിന് ആധ്യാത്മിക സാധനയ്ക്ക് നല്ലതാണ്, ആവർത്തനം നല്ലത് തന്നെയാണ്. പക്ഷേ ഇങ്ങനെയുള്ള ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ ശ്ലോകങ്ങൾ അർത്ഥം പറയുമ്പോഴൊക്കെ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ ആവർത്തനം എന്താ പറയുക, അതൊരു ശീലമായാൽ ആവർത്തനം പോയിട്ട് അതൊരു വെറുപ്പവും എനിക്കല്ല ശ്രോതാക്കൾക്ക് തന്നെയല്ല എന്നാളും പറഞ്ഞ എന്നിങ്ങനെ മനസ്സിലൊരു ചിന്ത വരും. അപ്പോൾ വന്നു കഴിഞ്ഞാൽ മനസ്സ് അപ്പോൾ സ്പ്ലിൻഡർ പോവും. എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ കാത്തു നിൽക്കുക മനസ്സ് അങ്ങോട്ട് ചാടാനേ. അപ്പോൾ നമ്മളൊരു ഒരു ഒരു പ്രത്യേക രീതിയിൽ മനസ്സിനെ എന്താ പറയുക മോണിറ്റർ ചെയ്തിങ്ങനെ കൊണ്ടുപോകുമ്പോൾ അതിന് ചെറിയൊരു ചാൻസ് ഒരു പഴുതൊരു വെന്റിലേറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം അങ്ങോട്ട് ചാടും. അപ്പം അങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തനം വരുമ്പോൾ ചിലപ്പോൾ മനസ്സിന് അങ്ങനെ ഒരു ശങ്ക വന്നേക്കാം, ഹൈ ഇത് നല്ല പറഞ്ഞതല്ലേ, അവരടുത്ത നാമം എങ്ങനെയാണോ അടുത്ത നാമം തന്നെ ഇതും എന്ന് പറഞ്ഞതല്ലേ, അതിനിപ്പോൾ എല്ലാം എങ്ങനെയാവുന്നേ എന്നൊന്നും അപ്പം ശ്രദ്ധ കുറയും. മനസ്സിലായില്ലേ? മനുഷ്യ സഹജമായിട്ടുള്ള സ്വഭാവമാണത്, ആരെയും കുറ്റം വേണ്ടി കയറില്ല. അപ്പം അത് കാരണം നമ്മൾ അർത്ഥം പറയേണ്ട ഒരു നാമം വിടില്ല,
അർത്ഥം തീർച്ചയായിട്ടും പറയും, പക്ഷേ വളരെ വിപുലമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ അവോയ്ഡ് ചെയ്യാം നമുക്ക്. കവർ ചെയ്തിട്ടുള്ള നാമങ്ങളാണെങ്കിൽ, ഇതുവരെ പഠിച്ചിട്ടുള്ള നാമങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അർത്ഥം പറഞ്ഞിട്ട് തന്നെ നമ്മളതിന് മറികടക്കുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കാം. അപ്പോൾ ഈ ആദ്യത്തെ നാമം 662 ബ്രഹ്മകൃത്. ബ്രഹ്മകൃത്ത് എന്ന് വെച്ചെങ്കിൽ തപസ് ചെയ്യുന്നവൻ എന്നാണ് ശങ്കര വ്യാഖ്യാനത്തിൽ. ബ്രഹ്മത്തിന് തപസ് എന്നുള്ള അർത്ഥമാണ് ഭഗവാൻ ശങ്കര ഭഗവത്പാദർ വളരെ വളരെ ഊന്നൽ കൊടുത്തിരിക്കണം. തപസ് എന്നുള്ളൊരു വാക്ക് അത് വളരെ വളരെ വിശേഷപ്പെട്ടൊരു വാക്കാണ്. വാക്കല്ല, അതിൻ്റെ അർത്ഥവും. അപ്പം അതുകൊണ്ട് ശങ്കരാചാര്യർ പറയണത് ഇവിടെ ബ്രഹ്മകൃത്ത് എന്ന് വെച്ചെങ്കിൽ തപസ് ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം കൊടുക്കണം എന്നാണ് പറയണത്. ബ്രഹ്മ ഇസ് നത്തിങ് ബട്ട് തപസ്. അത് നമ്മുടെ ദിനചര്യയിൽ നമ്മൾ കൊണ്ടുവരേണ്ട ഒരു ഒരു ഗുണമാണത്, ക്വാളിറ്റിയാണത്. ഇംഗ്ലീഷിലെ നല്ലൊരു വാക്കുണ്ട് കേട്ടോ, ഓസ്റ്റെരിറ്റി. നല്ലൊരു വാക്കാണ്, കേൾക്കാനും കൊള്ളാം. അതിൻ്റെ അർത്ഥവും നന്നായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുള്ളൊരു വാക്കത്. വളരെ അപൂർവം വാക്കുകൾ ഇംഗ്ലീഷിൽ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ ഈ തപ അല്ലെങ്കിൽ തപസ് എന്നുള്ളൊരു വാക്കിന് ഓസ്റ്റെരിറ്റി എന്നുള്ളത് ഒരുവിധം ഇവിടെ ഒപ്പിച്ച് പോവാം. അപ്പം തപസ് ബ്രഹ്മമാണ് എന്ന് കഴിഞ്ഞ നാമത്തിൽ നമ്മൾ പറഞ്ഞു. ബ്രഹ്മം എന്ന് വെച്ചാൽ തപസ്സാണ്. ആ തപസ് അനുഷ്ഠിക്കുന്ന വിഷ്ണു ബ്രഹ്മകൃത്. ഭഗവാൻ സദാസമയത്തും തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് പറഞ്ഞത്. തപസ് എന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ പരാമർശിച്ചു, കണ്ണും മൂക്കും പോത്ത് ഇരുന്ന് ജപിക്കുകയല്ല. വനങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും തപസ്സാണ്. അതൊരു യജ്ഞമാണ്, അതൊരു യാഗമാണ്, അതൊരു തപസ്സാണ്. ആ തപസ് അനുഷ്ഠിക്കുന്ന വിഷ്ണു ബ്രഹ്മകൃത്. അപ്പോൾ സദാസമയത്ത് അദ്ദേഹത്തിൻ്റെ സൃഷ്ടി, സ്ഥിതി, ലയനം, ഈ മൂന്ന് പ്രക്രിയയിലും സദാസമയത്തും മഹാ ഒരു തപസ്സായിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇത് മഹാകാര്യമാണ്. ഇത് പിള്ളേരുകളെല്ലാം ഞാൻ ചെയ്യുന്ന ഈ കർമ്മം, ഏത് ചെറിയ കർമ്മം ആയിക്കോട്ടെ, നമുക്കെല്ലാവർക്കും മനസ്സിൽ നമ്മൾ ഉറപ്പിക്കേണ്ട ഒരു കാര്യമാണ്. പത്തൻ്റെ ഹോട്ടലിൽ മസാലദോശ ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ആ ജോലിക്കും അതിൻ്റേതായിട്ടുള്ളൊരു വ്യവസ്ഥയുണ്ട്. അതിനൊരു തപസ് വേണം. എല്ലാവർക്കും അങ്ങോട്ട് ചെയ്യാൻ ദോശ പരത്താൻ പറ്റില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ആരും വേവലാതിപ്പെടണ്ട, അയ്യോ എനിക്ക് പറയാനുള്ള ജോലി. ഒരു വേവലാതിയും വേണ്ട. ഡിഗ്നിറ്റി ഓഫ് ലേബർ എന്ന് പറയേണ്ടത് അതാണ്. ഈ തപസ്സിൽ നിന്നാണ് ആ ഡിഗ്നിറ്റി ഓഫ് ലേബർ വരുന്നത്. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ട്. എവിടെയായാലും ശരി, ഏത് കർമ്മമായാലും ശരി, ആ ഒരു തത്വം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ഈ ഭൂരിപക്ഷം പ്രശ്നങ്ങളും തീരുന്നു എനിക്ക് തോന്നുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വൈരം, സ്പർദ്ധ, വൈരാഗ്യം, അവൻ അങ്ങനെയാണ്, അവൻ അങ്ങനെയാണ്, അവൻ എന്ത് ജോലിയാണ് ചെയ്യുന്നത്, ഇവൻ എന്ത് ജോലി, എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ട് അല്ലേ. കുപ്പ കോരുന്നവൻ, അവന് അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ട്. ഇന്ത്യയിലെ പ്രസിഡൻറ്റിന് അയാൾക്ക് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള മഹത്വമുണ്ട്. രണ്ട് എങ്ങനെ കമ്പയർ ചെയ്യും? നമ്മൾ ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കുപ്പ തോരുന്നവനുള്ള തപസ്സ് പ്രധാനമന്ത്രിക്കും വേണം, രാഷ്ട്രപതിക്കും വേണം. അവർക്കുള്ള തപസ്സ് ഇവർക്കും ഉണ്ട്. ഒരു കുപ്പ കോരുന്നവന് ഉള്ള തപസ്സിനേക്കാൾ കൂടുതൽ തപസ്സൊന്നും പ്രധാനമന്ത്രിക്ക് വേണ്ട, ആവശ്യമില്ല. പക്ഷേ കർമ്മരംഗം വേറെയാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഏത് കർമ്മരംഗത്തിൽ നമ്മൾ പോയാലും അതിന് അതിൻ്റേതായിട്ടുള്ളൊരു തപസ്സുണ്ട്. ഓഫീസിലായാലും ശരി, വീട്ടിലായാലും ശരി, കച്ചവടമായാലും ശരി, സിനിമയ്ക്ക് പോവുകയാണെങ്കിലും ശരി, ടി വി കണ്ടിരിക്കുകയാണെങ്കിൽ, എല്ലാറ്റിനും എൻ്റേതായിട്ടുള്ള തപസ്സുണ്ട്. നോക്കൂ, എല്ലാറ്റിലും പണ്ടതാണ്. പണ്ടത്തെ കാരണവന്മാർ പറയും, കാലത്ത് പല്ല് തേക്കാൻ കുറച്ച് ഉമിക്കരിയും ഈർക്കരിയും കൊണ്ടു വാടാ എന്നൊരു കുട്ടിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അത് കേട്ടിട്ട് വടുക്കൂറത്ത് പോയിട്ട് ഉമിക്കരിയും ലാവിൻ്റെ അലയോ അല്ലെങ്കിൽ എന്താ പറയുക, നാവ് പഠിക്കാനുള്ള ഈർക്കല ചീന്തിയിട്ട് കൊണ്ടുവരാ, ഈർക്കല ചീന്തണതൊക്കെ അത് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ അതിനെ അത് അറേഞ്ച് ചെയ്യുന്നത് കണ്ടാൽ ആ കുട്ടിയുടെ സ്വഭാവം മനസ്സിലാക്കാമെന്നാണ് പണ്ടത്തെ കാരണന്മാർ പറയുക. ഒന്നും വേണ്ട, മുക്കരി എടുത്തു കൊണ്ടുപോവാ പല്ലേക്കാൻ അമ്മാവയ്ക്ക് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരുമ്പോൾ ആ കൊണ്ടുവരുന്ന വരവ് കണ്ടാൽ അറിയാം അവൻ്റെ സ്വഭാവം. ആ മുക്കേരി എടുക്കുന്നതും കടലാസിൽ പൊതിയണതും അത് കഴിഞ്ഞ് ഈർക്കല പൊട്ടിക്കുന്നതും
ആ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് ഓലയുടെ മുകളിൽ നിന്ന് ഇറക്കല മാറ്റിയെടുക്കുന്നതും അത് ചീന്തിയിട്ട് രണ്ടാക്കണതും ആ ചീണ പ്രക്രിയകൾ കണ്ടാൽ അതിൽ തപസ്സുണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റും. അത് കുറേയൊക്കെ ജന്മനാൽ ശുദ്ധമായിട്ട് കിട്ടുന്നതാണ്, കുറേയൊക്കെ പാരൻറ്റേജിൽ നിന്ന് കിട്ടുന്നത്, വലിയൊരംശം പാരൻറ്റേജിൽ നിന്ന് കിട്ടുന്നതാണ്, ഒരു സംശയമില്ല. അതിന് അതില്ലെങ്കിൽ നമ്മളൊക്കെ അതിന് കുറ്റക്കാരാണ്. ഈ ജനറേഷനിൽ തപസ് എന്നുള്ളൊരു വാക്ക് അന്യമായി വന്നിട്ടുണ്ടെങ്കിൽ അതിന് പേരൻസ് തന്നെയാണ് കുറ്റക്കാരൻ. തപസ് ഉണ്ടെങ്കിൽ ഉള്ളൊരു ജനറേഷനാണെങ്കിൽ അവരുടെ പേരൻസ് ധന്യാത്മാക്കൾ, അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ അത് എന്ന് നമ്മളതിനെ വില വയ്ക്കാതെ പോയോ അന്ന് രാഷ്ട്രത്തിൻ്റെ അധപതനം. ഇതൊക്കെ വെറും പഴഞ്ചൻ, എന്ത് തപസ്? യു ഡു യുവർ ഡ്യൂട്ടി. ആ ഡു യുവർ ഡ്യൂട്ടി, ഡ്യൂ ഡു യുവർ ഡ്യൂട്ടി ഹൗ? എങ്ങനെയെങ്കിലും കടിച്ച് വീട്ടുകാരനോ സംഭവ ഓർത്തി അതിർ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? പോരല്ലോ, അതിനൊരു പ്രോപ്പർ വേ ഉണ്ട്. പ്രാന്തായാലും അതിനൊരു ഒരു ഒരു വ്യവസ്ഥയില്ലേ, മെത്തേഡ് ആൻഡ് മാഡ്നെസ് എന്ന് പറഞ്ഞ പോലെ. അപ്പം തപസ്സിന് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് തപസ് എന്ന് പറയുന്ന അനുഷ്ഠാനങ്ങൾ നിശ്ചയിച്ച് ആ തപസ്സിനെ സംരക്ഷിക്കുന്നത് ബ്രഹ്മകൃത്. ആ തപസ് എന്താണെന്നുള്ളത് നിശ്ചയിക്കണം, അല്ലാണ്ട് അതിന് ഓപ്പൺ എൻഡഡ് ആയിട്ട് ഇടാൻ പറ്റില്ല നമുക്ക്. ഒരു ചട്ടക്കൂട് വേണം. ഇപ്പോൾ ചെയ്യുന്ന തപസ് എന്ന് പറയുമ്പോൾ ഒരു ചെയ്യുന്ന കർമ്മത്തിന് ഈ തപസ്സാണെങ്കിൽ ചട്ടക്കൂട് വേണം. നമ്മൾ നാമം ചെല്ലായിരിക്കുക എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ സാധനം മേടിക്കാൻ പാണ്ഡ്യയിലേക്ക് പോകാമെന്ന് വിചാരിക്കുക, സഞ്ചിയൊക്കെ എടുത്തിട്ട്. അത് ഓരോന്നും അതിൻ്റേതായിട്ട് ചിട്ടയുണ്ട്. നാമം ചെല്ല ഇരിക്കുന്ന സീരിയസ്നെസ്സിൽ പാണ്ഡ്യയിൽ പോയിട്ട് സാധനം മേടിക്കാൻ പോകണം, അല്ലെങ്കിൽ ആ ലാഘവത്തോടു കൂടി നാമം ചെല്ലായിരിക്കാൻ പറ്റും. ഓരോന്നിനും ഓരോ ചിട്ടയുണ്ട്. ആ ചിട്ട തിട്ടപ്പെടുത്തണം. അത് തിട്ടപ്പെടുത്തിയിട്ട് അതിനെ സംരക്ഷിക്കുന്നത് അതാണ്. ആ ചട്ടക്കൂട് ഉണ്ടാക്കുന്നതാണ് ആ ചിട്ടയെ സംരക്ഷിക്കുന്നത്. ആ ധർമ്മത്തിനെ അല്ലെങ്കിൽ ആ കർമ്മത്തിനെ അല്ലെങ്കിൽ ആ തപസ്സിനെ സംരക്ഷിക്കുന്നത് ആ ചട്ടക്കൂടാണ്. അതല്ലാണ്ട് കുട്ടികൾക്ക് അരുണാചാര്യൽ ചെയ്യേണ്ട അഴിച്ചു വിടുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ലേ, കുട്ടികളെ കാണാൻ നല്ല രസമുണ്ട് അരുണാചാര്യൽ ചെയ്യേണ്ട. അതിൽ ചരട് കെട്ടി അതിൻ്റെ ഒരു ഭംഗി ഭംഗി തന്നെ. അതുപോലെ ഒരു ഒരു ചിട്ട ഭഗവാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഓരോ തപസ്സിനും. അത് അനുഷ്ഠിക്കുന്നുണ്ട് ഭഗവാൻ. അപ്പോൾ ഒരു നിശ്ചിത ചട്ടക്കൂട്ടിൽ നിന്നിട്ട് വേണം നമ്മൾ പ്രവർത്തിക്കാൻ. സ്വാതന്ത്ര്യം വേണ്ടത് തന്നെയാണ്, നമ്മൾ ആരും അതിനെ നിഷേധിക്കുന്നില്ല. സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും വേണം. എന്തല്ല ഇതിന് ഒരു റിസ്ട്രിക്ഷൻ അല്ല. ആ രണ്ടിൻ്റെയും നൈസർഗികമായിട്ടുള്ള വ്യത്യാസം മനസ്സിലാക്കണം. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ താൻ തോന്നി ആവാം എന്നുള്ള അർത്ഥമല്ല. സ്വാതന്ത്ര്യം എപ്പോഴും ഒരു കാര്യം ഓർത്തോളൂ, സ്വാതന്ത്ര്യം എപ്പോഴും അതിന് ശോഭ കൂട്ടണമെങ്കിൽ, അതിൻ്റെ ഫലം സിദ്ധിക്കണമെങ്കിൽ അത് നിയന്ത്രണാതീതമാകണം, ഒരു സംശയമില്ല. നിയന്ത്രണമില്ലാത്ത സ്വാതന്ത്ര്യം ഇസ് നെക്സ്റ്റ് ടു മാഡ്നെസ്. എവിടെ ഏതിനും എന്തിനും വേണം. എന്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആയാലും ശരി, എന്ത് ഫ്രീഡം ആയാലും ശരി, അല്ലേ? അപ്പോൾ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് ഉണ്ട്. എന്തൊക്കെയുണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് നമുക്ക്? ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇല്ലേ, ഫ്രീഡം ഓഫ് വർക്ക്, ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്, ഇതൊക്കെയുണ്ട്. ഇപ്പോൾ ഇന്നിപ്പോൾ ബഹളം നടക്കേണ്ട ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞിട്ടില്ലേ നടക്കുന്നത്? അത് ഓക്കെ, അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഗ്യാരൻറ്റിയാണ്, ഫ്രീഡം ഓഫ് സ്പീച്ച് ശരിയാണ്. പക്ഷേ അതിൻ്റെ അപ്പുറത്തൊരു സ്പിരിച്വാലിറ്റി ഉണ്ട്, ഒരു നിയന്ത്രണം വേണം. ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ടെങ്കിൽ, അതൊരാളത് അനുഭവിക്കണമെങ്കിൽ അവന് വേറൊരു ഫ്രീഡം വേണം. ഫ്രീഡം ഓവർ സ്പീച്ച്, ഫ്രീഡം ഓഫ് ആക്ഷൻ. സൗഭാഗ്യകരമായിട്ട് പോകണമെങ്കിൽ ഫ്രീഡം ഓവർ ആക്ഷൻ വേണം. ഓവർ ആക്ഷൻ അല്ല, ഓവർ ഹിസ് ആക്ഷൻ. ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്, ഫ്രീഡം ഓവർ ഹിസ് മൂവ്മെൻറ്റ്. സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം പോരാ, സംസാരത്തിൻ്റെ മുകളിൽ നമുക്കൊരു സ്വാതന്ത്ര്യം വേണം.
അതൊന്നും ഫ്രീഡം വേണം. നമുക്കുണ്ടോ സംസാരത്തിൻ്റെ മുകളിൽ നമുക്ക് എന്ത് സ്വാതന്ത്ര്യം ഉള്ളത്? നമ്മൾ വിചാരിച്ച പോലെയാണോ നമ്മൾ സംസാരിക്കണത്? നമ്മൾ വിചാരിച്ച പോലെയാണോ നമ്മൾ ചിന്തിക്കണത്? നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? മൂവ് ചെയ്യാൻ മീൻസ് കൈ കാലിട്ട് നടക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മുടെ ആക്ഷൻസ് വല്ലതും നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് നടത്താൻ നമ്മുടെ കഴിവുണ്ടോ? ഇല്ലല്ലോ. വി ആർ ഹെൽപ്ലെസ്. അതെന്താ അതിന് ചട്ടക്കൂടില്ല. അപ്പോൾ ഫ്രീഡം ഓഫ് ആക്ഷൻ വിത്തൗട്ട് ഫ്രീഡം ഓവർ ആക്ഷൻ ഇറ്റ്സ് മീനിങ്ലെസ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് മാത്രം കിട്ടിയതുകൊണ്ട് രാഷ്ട്രം പുരോഗമിക്കില്ല. അതിൻ്റെ പിന്നിൽ എൻഫോഴ്സ് ചെയ്യാൻ നിയമവ്യവസ്ഥ ഇല്ലാത്ത ചില റൈറ്റുകളുണ്ട്. ഇതൊക്കെ എൻഫോഴ്സബിൾ റൈറ്റ്സാണ്. എൻഫോഴ്സ് ചെയ്യാൻ നിയമവ്യവസ്ഥ ഇല്ലാത്ത ചില ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടോ? നമുക്ക് ചില റൈറ്റ്സ് ഉണ്ട്. സത്യം എന്താണ്? സത്യം സത്യം വദ, ധർമ്മം ചര, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ. ഇതൊക്കെ റൈറ്റ്സാണ്. ഇതൊക്കെ നമ്മുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസാണ്. അതേസമയത്ത് റൈറ്റ്സും ആണ്. സത്യം വദ, ഫ്രീഡം ഓവർ സ്പീച്ച്. ധർമ്മം ചര, ഫ്രീഡം ഓവർ മൂവ്മെൻറ്റ്. ഈ ഓവർ ഇല്ല നമുക്ക്. ഓവർ ആക്ഷൻ, ഓവർ ദി ആക്ഷൻ. ഓവർ ആക്ഷൻ ഉണ്ട്, ഓവർ ദി ആക്ഷൻ, ഓവർ ദ മൂവ്മെൻറ്റ്. പറയുന്നത് മനസ്സിലായില്ലേ? അതില്ല. അപ്പോൾ എവിടെയും സ്വാതന്ത്ര്യത്തിന്, അത് സ്വാതന്ത്ര്യം എന്താ പറയുക, നിയന്ത്രണാതീതമല്ല എന്നുണ്ടെങ്കിൽ അത് അപകടം, യാതൊരു സംശയമില്ല. ഫ്രീഡം ഓഫ് മൂവ്മെൻ്റ് ഇല്ലേ നമുക്ക്? നമുക്ക് എവിടെ പോകാനുള്ള അർഹതയില്ലേ? ആ അർഹതയും കൊണ്ടിട്ട് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റാണത്. നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റാണ് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. അത് ആർക്കും തടയാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് തോന്നിയ പോലെ റോട്ടിൽ കൂടെ കാർ ഓടിച്ചു പോകാൻ പറ്റുമോ? നമ്മുടെ ഫ്രീഡം ഓഫ് റൈറ്റ് ഒരു പോലീസുകാരൻ്റെ കയ്യിൻ്റെ വരൽത്തുമ്പത്ത് നിർത്തുന്നു നമ്മൾ. ആലോചിച്ച് നോക്കൂ, എന്ത് ഫ്രീഡം അത്? ആ ഫ്രീഡം അവിടെ പോയി. നിങ്ങളുടെ ഫ്രീഡം ഓഫ് മൂവ്മെൻ്റ് അവിടെ പോയി. ഒറ്റ കോൺസ്റ്റേബിളിൻ്റെ, ഹെഡ് കോൺസ്റ്റേബിൾ പോലും അല്ല, സാധാരണ ഒരു കോൺസ്റ്റേബിളിൻ്റെ, ട്രാഫിക് കോൺസ്റ്റേബിളിൻ്റെ ഒരു വരലിൻ്റെ മുകളിൽ ആണ് നിങ്ങളുടെ ഫ്രീഡം. അതാണ് നിങ്ങളുടെ റെസ്ട്രിക്ഷൻ. അതില്ലെങ്കിൽ ഈ ഫ്രീഡം ഹാസ് നോ മീനിങ്. മാത്രമല്ല ആ ഫ്രീഡം ഇസ് ഡിസാസ്ട്രസ്, അപകടമാണ് അല്ലേ? അതാണ് തപസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് തപസ്. ഓരോ കർമ്മങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള അധികാരമുണ്ടെങ്കിലും ആ അധികാരത്തിന് നമ്മൾ വിനിയോഗിക്കുമ്പോൾ അതിന് ഒരു നിയന്ത്രണം നമ്മളിൽ നമ്മൾ തന്നെ കൽപ്പിക്കണം. അതാണ് തപസ്. അതുള്ളവനാണ് ബ്രഹ്മകൃത്. മനസ്സിലായി? അത് ഭഗവാന് ധാരാളമുണ്ട്. എല്ലാറ്റിനും ഭഗവാന് സ്വാതന്ത്ര്യമുണ്ട്, എല്ലാറ്റിനും ഭഗവാന് നിയന്ത്രണമുണ്ട്. സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ചോദിച്ചിട്ട് തോന്നിയത് അങ്ങോട്ട് ചെയ്യാറില്ല. ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ലേ? എത്ര പേര് കഴിക്കുന്ന നിങ്ങൾ? ഒരു 10 ഗ്ലാസും പാൽപ്പായസം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെയും സ്വാതന്ത്ര്യം ഒന്നും കൂടി ആവട്ടെ എന്ന് കൊടുക്ക കഴിക്കുമോ? അത് നിർത്തുമോ? അപ്പോൾ ആ സ്വാതന്ത്ര്യത്തിനൊരു ഒരു 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 വരമ്പിട്ടില്ലേ അവിടെ? ഒരു നിയന്ത്രണം വന്നില്ലേ? അതുപോലെ എല്ലാറ്റിനും വേണം, പാൽപ്പായസത്തിന് മാത്രം പോരാ. എല്ലാ കർമ്മങ്ങൾക്കും എല്ലാ സ്വാതന്ത്ര്യങ്ങൾക്കും ഒരു നിയന്ത്രണമില്ലെങ്കിൽ ഫ്രീഡം ബികംസ് ലൈസൻഷ്യസ്നെസ്. അരാജകാവസ്ഥയാവും നാട്ടിൽ, ബഹളവും കലാപവും. ഏ, അവൻ ഇഷ്ടം പോലെ അവൻ കാർ ഓടിച്ചു പോവും, ഞാൻ ഇഷ്ടംപോലെ ഞാൻ കാർ ഓടിച്ചു പോവും. ഒരു സൈക്കിളുകാരൻ വരും, വൈ നോട്ട് ഐ എന്ന് പറഞ്ഞിട്ട് അവനും വരും അതിൻ്റെ ഇടയിൽ കൂടെ. ആ ഹുബ്രിക്കൊക്കെ പോവാന്നുണ്ടെങ്കിൽ മോട്ടോർ സൈക്കിളുകാരൻ എന്തുകൊണ്ട് പോക്കൂടാ? ആടിപിടി, ബഹളം, കലാപം. അപ്പോൾ നമ്മളുടെ ഫ്രീഡം ഓഫ് മൂവ്മെൻ്റ് ഓൺ ദ റോഡ് ഈസ് ടു ബി റെസ്ട്രിക്റ്റഡ് ബൈ ദ ഫിംഗർ ഓഫ് ദ കോൺസ്റ്റബിൾ. അതാണ് ആ കർമ്മത്തിൻ്റെ തപസ് എന്ന് പറയുന്നത്. ആ തപസ്സിന് നമ്മൾ അടിമപ്പെട്ട് നിൽക്കണം. നമ്മൾ സ്വയം ഉണ്ടാക്കണം, ഉണ്ടാക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ലോകത്തിലുള്ള വ്യവസ്ഥ എന്താ വെച്ചാൽ ആ വ്യവസ്ഥക്കനുസരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നിൽക്കണം. അങ്ങനെയാണെങ്കിൽ ദ നേഷൻ ഈസ് സേഫ്. രാഷ്ട്രത്തിനൊരു വീടുണ്ടാവില്ല.
ഒരു ഒരു പ്രശ്നം ഒരു രാഷ്ട്രത്തിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത് വിട്ട് താളം തെറ്റുമ്പോഴാണ് എല്ലാ ദിക്കിലും താളം തെറ്റുന്നത്. ഒരു സ്ക്രൂ ലൂസായി കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ കിടകിടകിടകിടകിടകിടകിടകിട ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. എല്ലാ സ്ക്രൂവും ടൈറ്റായിരിക്കണം. എല്ലാ കർമ്മങ്ങളിലും തപസ്സുണ്ട്. ആ തപസ് നമ്മൾ അനുഷ്ഠിക്കാനേ പറ്റുള്ളൂ. അതാണ് ആധ്യാത്മിക ജീവിതം എന്ന് പറഞ്ഞാൽ അതാണ്. അത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് ആധ്യാത്മിക ജീവിതം. എളുപ്പമല്ല. പേടിത്തൊണ്ടന്മാർക്കും പറഞ്ഞിട്ടുള്ളതല്ല. നല്ല ധൈര്യം ഉണ്ടായിരിക്കണം. മനസ്സിലായില്ലേ? അതാണ് ബ്രഹ്മകൃത്. ഓക്കെ, പണ്ടത്തെ മുത്തശ്ശിമാർ പറയും, ഈ ചില പിള്ളേർ ബഹളം കൂട്ടിയിട്ട് അവരെ കൊണ്ട് ഒരു രക്ഷയുണ്ടാവില്ലേ, വീട്ടിലിങ്ങനെ കിടന്ന് മറഞ്ഞ് മൂക്കുത്തി മറിഞ്ഞ ആകെ ആര് പറഞ്ഞാലും കേൾക്കില്ല, അങ്ങനത്തെ ഒരു വിളക്കം വന്നാൽ ചില മുത്തശ്ശിമാർ പറയും, അതേ ആരെയും പേടിക്കാല്ലെങ്കിൽ വീട്ടിലെ നെടുന്തൂണിനെ പേടിക്കണേ എന്ന് പറഞ്ഞു. എന്താ ഈ നെടുന്തൂണിനെ പേടിക്കണം എന്ന് പറഞ്ഞാൽ? വീടിനെ താങ്ങി നിൽക്കുന്ന ആഗ്രഹത്തിനെ, ആഗ്രഹത്തിലുള്ള സംസ്കാരത്തിനെ, ആഗ്രഹത്തിൻ്റെ മഹിമയെ, ആഗ്രഹത്തിൻ്റെ മഹത്വത്തിനെ, അതെല്ലാം ആഗ്രഹത്തെ താങ്ങി നിൽക്കുന്നതാണ് ഏത് നെടുന്തൂണ്. അതുകൊണ്ട് അതിനെ പേടിക്കണം എന്ന് പറയാണ്. ബട്ടൊരു വ്യവസ്ഥയുണ്ട്. നീ ആരും പേടിക്കണ്ട. അച്ഛനെയും പേടിയില്ല, അമ്മയും പേടിയില്ല, അമ്മാവനും പേടിയില്ല, ആരും പേടിയില്ല, ഏട്ടനെയും പേടിയില്ല. ആരെയും പേടിയില്ലെങ്കിൽ നെടുന്തൂണിനെ പേടിക്കണം എന്ന് പറയും. താല്പര്യം എന്താ വെച്ചാൽ ധർമ്മത്തിനെ പേടിക്കണം. അതാണ് ധർമ്മം. ആ വീടിൻ്റെ ധർമ്മം അതാണ്. ആ നെടുന്തൂണാണ് ആ വീടിനെ താങ്ങി നിൽക്കുക. ആ നെടുന്തൂണ് ഇല്ല വെച്ചെങ്കിൽ ആ വീട് മറിഞ്ഞു വീഴും. അപ്പം അതാണ് അതിൻ്റെ ധർമ്മം. ദാറ്റ് വിച്ച് ഈസ് ധാരയതി. ആ നെടുന്തൂണ ഈസ് ദ ധർമ്മ ഓഫ് ദാറ്റ് ഹൗസ്. അല്ല, ധർമ്മത്തിൻ്റെ നിർവചനം നമ്മൾ കണ്ടതല്ലേ? വിത്ത് വിച്ച് സംതിങ് എക്സിസ്റ്റ്സ്, വിത്തൗട്ട് വിച്ച് ഇറ്റ് കനോട്ട് എക്സിസ്റ്റ്. അപ്പോൾ ഈ നെടുന്തുണി സംതിങ് വിച്ച്, ബിക്കോസ് ഓഫ് വിച്ച് ദ തറവാട് എക്സിസ്റ്റ്, വിത്തൗട്ട് വിച്ച് ദ തറവാട് കനോട്ട് എക്സിസ്റ്റ്. ദെർഫോർ നെടുന്തൂണ് ഈസ് ധർമ്മ ഓഫ് ദ തറവാട്, ബോത്ത് ഫിസിക്കലി ആൻഡ് കൾച്ചറലി. അല്ലേ? അതാണ്, ഇതാണ് ഇത് തന്നെയാണ് ഈ തപസ് എന്ന് പറയുന്നത്. വേറെ ഒന്നുമല്ല. ഇതൊരു അറിയാത്തൊരു ചെകുത്താനൊന്നുമല്ല ഈ തപസ് പറയുന്നത്. നമുക്ക് അറിയണത് തന്നെയാണ്. പക്ഷേ നമ്മൾ പുരാണങ്ങളിലൊക്കെ തപസ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങോട്ട് വായിക്കുമ്പോൾ ആകെ പേടിക്കും. വിശ്വാമിത്രൻ, ദുർവാസ, ഇവരെയൊക്കെ നമുക്ക് ഓർമ്മ വരിക തപസ് എന്നൊക്കെ പറയുമ്പോൾ. അങ്ങോട്ടൊന്നും പോകണ്ട. ഒരു ദുർവാസാവിൻ്റെ അടുത്തേക്കും പോകണ്ട, ഒരു വിശ്വാമിത്രൻ്റെ അടുത്തേക്കും പോകണ്ട. അതൊക്കെ പുരാണ കഥകൾ കെട്ടിച്ചമച്ചൊരു മുത്തശ്ശി കഥയാക്കി മാറ്റിയതല്ലേ കുട്ടികളെ പറഞ്ഞ് ആ പ്രായത്തിൽ പേടിപ്പിക്കാൻ? അത്യാവശ്യമാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മളെന്തിനാ കാര്യം ചെയ്യണ ആവശ്യമില്ല വെറുതെ. അല്ല, അതൊക്കെ ഒരു കാലത്ത് ആവശ്യമായിരുന്നു. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കയ്യിൽ പിടിക്കേണ്ടതൊക്കെ ആ കാലത്ത് ആവശ്യമാണ്. ആറാം ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിലൊക്കെ വരാം. അത് കഴിഞ്ഞിട്ട് എം എ മാത്തമാറ്റിക്സ് പഠിക്കുന്ന ആളും മാത്തമാറ്റിക്സ് ടേബിളുമായിട്ട് കൈ പിടിച്ച് പോവുക. അയാൾക്ക് എന്തിനാ അത്? അതുപോലെയാണ്. അപ്പോൾ തപസ് ഈസ് ഇൻഎവിറ്റബിൾ ഇൻ ലൈഫ്, ഇൻഎവിറ്റബിൾ ഇൻ ലൈഫ്. അത് ഓർക്കുക. ഓക്കെ, അടുത്ത നാം 663 ബ്രഹ്മ. ഇവിടെ ബ്രഹ്മ എന്ന് വെച്ചാൽ ചതുർമുഖ ബ്രഹ്മാവ് എന്നാണ് അർത്ഥം. ഇതാ ഞാൻ പറഞ്ഞത്, ഗ്രമാറ്റിക്കൽ വേരിയേഷൻസ് ആൻഡ് കോഗ്നൈറ്റ് എക്സ്പ്രഷൻസ്. ബ്രഹ്മകൃത്, ബ്രഹ്മ, അതിൻ്റെ കൂടെ ചില വാലുണ്ടാവും, ചില വാലുണ്ടാവില്ല, ചിലപ്പോൾ വാല് കെട്ടി, ചിലപ്പോൾ തല കെട്ടി, അങ്ങനെയൊക്കെയാണ് ഈ ഘടനകൾ. ഈ ഭാഷയുടെ ഒരു വിഭൂതിയാണത്. എങ്ങനെയായാലും അതിന് അർത്ഥം കിട്ടും ആണ്. അപ്പോൾ ഇവിടെ ബ്രഹ്മ എന്നുള്ള വാക്ക്, ഇവിടെ ബ്രഹ്മ എന്ന് വെച്ചാൽ ചതുർമുഖൻ എന്നാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത്. ബ്രഹ്മാവ്, നോട്ട് ദാറ്റ് ബ്രഹ്മൻ ദ റിയാലിറ്റി, ബട്ട് ബ്രഹ്മാവ് ദ ക്രിയേറ്റർ. മഹാവിഷ്ണു സൃഷ്ടികർമ്മത്തിന് വേണ്ടി കൈക്കൊണ്ട ഒരു ഉപാധിയാണ് ഭഗവാന് ബ്രഹ്മാവ്. അല്ലേ? ബ്രഹ്മാവിനെ സൃഷ്ടിച്ചതാരാ? മഹാവിഷ്ണുവിനെ. അതിനെല്ലാം കൂടി നോക്കാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഒരു ഒരാൾ ഇതിന് വേണ്ടി സൃഷ്ടിച്ചു, ഒരു പോസ്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്തു. ക്രിയേറ്റ് ചെയ്തു. അപ്പം ബ്രഹ്മ അതാരാ? എന്നിട്ട് ഉണ്ടാണ്ടിരുന്നില്ല. ആദ്യത്തെ ശ്ലോകം മറക്കരുത്. വിശ്വം വിഷ്ണുർ വശക്കാരോ, ഉള്ളിലേക്ക് പ്രവേശിച്ചു, ബ്രഹ്മാവിലേക്ക് ഭഗവാൻ പ്രവേശിച്ചു. ബ്രഹ്മാവിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ കാര്യമാൺ സി യു ലേറ്റർ എന്ന് പറഞ്ഞ് പോലെ അല്ലാണ്ടായത്. ബ്രഹ്മാവിനെ ക്രിയേറ്റ് ചെയ്ത് എല്ലാ സൃഷ്ടികളിലും ഭഗവാൻ പ്രവേശിക്കുന്ന പോലെ ബ്രഹ്മാവിലും പ്രവേശിച്ചു. അപ്പോൾ പിന്നെ ബ്രഹ്മാവ് ആരാ? ഞാനാരാ? നിങ്ങളാരാ? അതേപോലെ തന്നെയല്ലേ ബ്രഹ്മാവും?
ഹൂ ആർ യു, ഹു ആർ മൈ. അപ്പം ഭഗവാൻ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിലും വസിച്ചു. സർവസ്യ ചാഹം ഹൃദയ സന്നിവിഷ്ട, നോ എക്സെപ്ഷൻ. അപ്പം അതും ഭഗവാന്റെ സൃഷ്ടി തന്നെ ആയതുകൊണ്ട് ഭഗവാൻ തന്നെയാണത്. ഭഗവാന്റെ സൃഷ്ടി ഈസ് ഭഗവാൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സൃഷ്ടിയല്ല ശരിക്കും പറഞ്ഞാൽ, ഇത് ഭഗവാന്റെ ഒരു മാനിഫെസ്റ്റേഷനാണ്. ബ്രഹ്മാവ് ഈസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് ബ്രഹ്മ. ബ്രഹ്മതത്വത്തിൻ്റെ ഒരു ആവിർഭാവമാണ് ബ്രഹ്മാവ്. അത് പുരാണമൊക്കെ ആയിട്ട് വന്നപ്പോൾ ഭഗവാൻ നാഭികാലത്ത് കമലത്തിൽ നിന്ന് പുറപ്പെട്ടു, അതിൻ്റെ മുകളിൽ ഒരു താമര, താമരയുടെ ഉള്ളിലൊരാൾ, അങ്ങനെ അങ്ങോട്ട് കഥയായിട്ട് പോയതാണ്. ശരിക്കും പറഞ്ഞാൽ എന്താ, സൃഷ്ടി നടത്താനായിട്ട് ഒരു ഉപാധിയായിട്ട് ബ്രഹ്മ എന്നുള്ളൊരു സങ്കല്പം സൃഷ്ടിച്ചു. അതിലേക്ക് ഭഗവാൻ കയറും ചെയ്തു, വഷട്കാരോ. അതുകൊണ്ട് ഭഗവാൻ ബ്രഹ്മ, ഭഗവാൻ ഈസ് ഓൺലി ബ്രഹ്മ. ബ്രഹ്മ അല്ലാണ്ട് വേറെ ആരാ ഭഗവാൻ? അതിലേക്ക് കയറിപ്പോയാൽ ആ ബ്രഹ്മ. അടുത്ത നാമം 664 ബ്രഹ്മ തന്നെയാണ് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ബ്രഹ്മഗത് ബ്രഹ്മ ബ്രഹ്മ. ഇവിടെ ഈ നാമത്തിന് ബ്രഹ്മാവ് എന്നുള്ള അർത്ഥമല്ല, കാരണം രണ്ട് വാക്കിൻ്റെ അർത്ഥം കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ കൊടുത്തിരിക്കുന്ന അർത്ഥം വളരെ വലുതാകുന്നത് എന്നാണ് സങ്കല്പം. അർത്ഥത്തിൻ്റെ സങ്കല്പിച്ചിരിക്കുന്നത് ഭാഷ്യങ്ങളിൽ. ഇത് സാക്ഷാൽ ബ്രഹ്മ. ഇവിടെ ഈ സാക്ഷാൽ ബ്രഹ്മാണത്, പരമാത്മാ എന്ന് വേണം പറയാം. വാക്കിൻ്റെ അർത്ഥം തന്നെ ബ്രഹ്മ എന്ന് വെച്ചാൽ അതിൻ്റെ ലിറ്ററൽ മീനിങ് തന്നെ വലുത് എന്നാണ്. ബ്രഹ്മ, ബ്രഹ്മാണ്ടം, വലുത് എന്നാണ് അർത്ഥം. അനോരണീയാൻ മഹതോ മഹിയാൻ, മഹത്വനെക്കാട്ടിൽ വെച്ച് മഹത്വമായിട്ടുള്ളത്. അപ്പം ഏറ്റവും മഹത്വമായിട്ടുള്ളതാണ് അർത്ഥം, ഏറ്റവും വലുത്, ബിഗർ ദൻ ദ ബിഗ്ഗസ്റ്റ്. അന്യമല്ലാത്തത്, വേറൊന്നല്ലാത്തത്, വേറൊന്നാന്ന് പറയാൻ അതിനില്ല. ഇറ്റ് ഈസ് ഓൾ ഇൻക്ലൂസീവ്, അദ്വൈതം. ആ അർത്ഥമാണ് അവിടെ ബ്രഹ്മം തന്നെ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്, അധികമൊന്നും വ്യാഖ്യാനം ആവശ്യമില്ല. അതിന് ദി വൺ വിത്തൗട്ട് എ സെക്കൻഡ്, വേറൊന്ന് ഉപമിക്കാനോ ഉദാഹരണം പറയാനോ ഒന്നുമില്ല. അതിന് ഉദാഹരണം അതിന് തന്നെ പറയാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അതാണ് ബ്രഹ്മ. അടുത്ത നാമം 665 ബ്രഹ്മവിവർദ്ധന. ബ്രഹ്മത്തിൻ്റെ മുകളിൽ തന്നെ പിടിച്ചിരിക്കണം. ബ്രഹ്മവിവർദ്ധന, വിവർദ്ധന എന്ന് വെച്ചെങ്കിൽ വർദ്ധിപ്പിക്കുന്നവൻ. ബ്രഹ്മം എന്നുള്ള വാക്കിന് തപസ്, ജ്ഞാനം, സത്യം ഇങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ ബ്രഹ്മം തന്നെയാണ് പറയാം. ബ്രഹ്മത്തിനെ ഏത് വാക്ക് വിളിച്ചാലും ബ്രഹ്മം തന്നെയല്ലേ? അപ്പോൾ തപസ്, ജ്ഞാനം, സത്യം ഇത്യാദി ഗുണങ്ങളെ വർദ്ധിപ്പിക്കുന്നവൻ എന്നർത്ഥം. ബ്രഹ്മവിവർദ്ധന, ബ്രഹ്മത്തെ വർദ്ധിപ്പിക്കുന്നവൻ. ബ്രഹ്മഗുണങ്ങളിൽ ആരിലുണ്ടോ, ആരിലൊക്കെയാണോ അങ്കുരിച്ചിരിക്കുന്നത്, അങ്ങനെ ഒരു ടെൻഡൻസി ആരിലൊക്കെയാണുള്ളത്, അത് വർദ്ധിപ്പിക്കുന്നു ഭഗവാൻ. ആ ടെൻഡൻസി ഭഗവാൻ വർദ്ധിപ്പിക്കുന്നു. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഭഗവത്സ്മരണ. ഭഗവത്സ്മരണ ഉണ്ടെങ്കിൽ ഭഗവാൻ നമ്മളെ തീർച്ചയായിട്ടും സഹായിക്കും. അത് നമ്മൾ കണ്ടതല്ല, വേറൊന്നും വേണ്ട. നമ്മൾ ഈ സഹസ്രനാമം റെഗുലറായിട്ടൊന്ന് വായിച്ചു എന്ന് വിചാരിക്കുക. റെഗുലറായിട്ട് നമ്മൾ സഹസ്രനാമം വളരെ സീരിയസ് ആയിട്ട് 10 മിനിറ്റോ 15 മിനിറ്റോ എത്രയാ സമയം കിട്ടുന്ന വെച്ചാൽ അത്രയും സമയം കൊണ്ട്. ചിലർ സമയം വെച്ച് നിഷ്ടപ്പെടുത്തും. ചിലർ പറയും എല്ലാ ദിവസവും ഞാൻ 100 ശ്ലോകം വായിക്കും. ചില ദിവസം പറഞ്ഞ് എല്ലാ ദിവസവും ഞാൻ 10 ശ്ലോകം വായിക്കും. എത്ര വെച്ചാൽ അത്ര, അവിടെ ക്വാണ്ടിറ്റി ഒന്നും വലിയ കണക്കല്ല. നിഷ്ഠ, കൃത്യനിഷ്ഠ ഉണ്ടാവുക. മനസ്സിലായില്ല? അതൊന്ന് വായിച്ചു നോക്കൂ. ഇതേ സഹസ്രനാമം ആദ്യം മുതൽ ഒന്ന് വായിച്ചു നോക്കൂ. ഒരു നിർദ്ദിഷ്ട സമയത്ത് എത്ര ശ്ലോകങ്ങളാണ് നിങ്ങൾ വായിക്കാൻ ഉദ്ദേശിക്കുന്നത്? എത്ര നിങ്ങൾക്ക് കപ്പാസിറ്റി ഉണ്ട്? നോക്കി, പുസ്തകം നോക്കി വായിച്ചോളൂ. കാണാപ്പടഞ്ഞല്ലേ, കാണാപ്പടഞ്ഞല്ലേക്കോളൂ. എങ്ങനെ വേണമെങ്കിൽ ആവാം. ഒരു 30 ശ്ലോകം ഒരു ദിവസം ഞാൻ വായിക്കാം എന്നൊരു വ്രതം എടുത്തു എന്ന് വിചാരിക്കുക. ഒരു തപസ്, അതൊരു തപസ്സാണ്.
തപശ്ചര്യ അതാണ്. 30 ശ്ലോകം ഞാൻ ഡെയിലി വായി, 30 30 അല്ല കേട്ടോ, എത്ര വേണമെങ്കിലാവേ. ഞാൻ ഒരു ഉദാഹരണം നാവിൽ വന്ന ഫിഗർ പറഞ്ഞു എന്ന് മാത്രം. 30 ശ്ലോകങ്ങൾ ഞാൻ വായിക്കാം എന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓക്കെ, കാലത്ത് 7 മണിക്ക് അല്ലെങ്കിൽ 8 മണിക്ക് 9 മണിക്ക് 10 എപ്പോഴാണ് സൗകര്യം വെച്ചാൽ ആ സമയത്ത് ഞാൻ ഇരുന്ന് വായിച്ചോളാം. ആ വായിക്കുന്ന സമയത്ത് അത് വായിക്കുകയായിരിക്കും ഞാൻ, അതാണ് ഇമ്പോർട്ടൻ്റ്. വായിക്കുന്ന സമയത്ത് വായിക്കന്നെ വേണം, അതാണ് തപസ്. അതാണ് അതിൻ്റെ തപസ്. അല്ലാണ്ട് 30, 20, 50 എന്നുള്ള എല്ലാ തപസ്, എവിടെ നിന്നുള്ള എല്ലാ തപസ്. വായിക്കാൻ പുറപ്പെട്ടാൽ വായിക്കുക, അതാണ് തപസ്. ഒന്നും ഒരു ചെറിയൊരു എക്സസൈസ് ചെയ്ത് നോക്കും, നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചില കാര്യങ്ങൾ ചെയ്ത് നോക്കുക. ആരെയും ബോധിപ്പിക്കാനല്ല, ഞാനോ എന്നെ ബോധിപ്പിക്കാനാ. ചില പ്രാക്ടിക്കൽ ക്ലാസ് നമുക്ക് വേണ്ട ഇതിൻ്റെ ഇടയിൽ കൂടെ. തിയറി മാത്രം പഠിച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഒരു 30 ശ്ലോകം നിർദ്ദിഷ്ട ശ്ലോകങ്ങൾ എടുത്തിട്ട് നിങ്ങൾ ഒരു സമയപരിധി വെച്ചല്ലോ, ഒരു അതും ഒരു കണക്ക് വയ്ക്കുമോ? അതും വലിയ പ്രശ്നമുള്ള കാര്യമല്ല. 21 ദിവസം, ഈ 41 ദിവസം, അല്ലെങ്കിൽ 2 മാസം, അല്ലെങ്കിൽ 3 മാസം, ഒരു കണക്ക് വയ്ക്കൂ. എത്രയാച്ചാ അത്ര, 41-നും 31-നും വലിയ പ്രശ്നമൊന്നുമില്ല. ഏതിന് വേണമെങ്കിൽ കണക്ക് വയ്ക്കാം. ആ കണക്ക് വെച്ചതനുസരിച്ച് നിങ്ങൾ ചെല്ലൂ, സീരിയസ് ആയിട്ട് ചെല്ലൂ. അത് ചെല്ലാൻ പുറപ്പെടുന്നതിൻ്റെ മുമ്പേ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് അളന്നു നോക്കൂ. അതിന് മുമ്പ് റെസ്പോൺസസ് എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒന്ന് അളന്നു നോക്കൂ. ഉള്ളിൽ തന്നെ സ്വയം പറഞ്ഞാൽ മതി, ആരോടും പറയും വേണ്ട, എഴുതി വയ്ക്കാൻ വേണ്ട, ഒന്നും വേണ്ട. സ്വയം ഒന്ന് അവലോകനം ചെയ്താൽ മതി, എൻ്റെ പേഴ്സണാലിറ്റി എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ മനസ്സ് എങ്ങനെയായിരുന്നു ബിഹേവ് ചെയ്യുന്നത്. ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ. അത് കഴിഞ്ഞു 41 ദിവസം, 31 ദിവസം, 21 ദിവസം, അത് കഴിഞ്ഞു, വായിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് മനസ്സിനൊന്ന് അവലോകനം ചെയ്യൂ. ചെയ്ത് നോക്കൂ വരുമ്പോൾ മാറ്റമില്ല എന്നുണ്ടെങ്കിൽ ഇത് എഴുതിയത് വ്യാസനല്ലാതെ ഇരിക്കണം, യാതൊരു സംശയമില്ല. ഞാനിപ്പോൾ വ്യാസപീഠത്തിലിരുന്നിട്ടാണ് പറയണത്. ഒന്നുകിൽ നമ്മൾക്ക് എന്തോ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഡിഫക്റ്റ് ഉണ്ട്, അത് ഉണ്ടാവാണ്ടിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇല്ല ആർക്കും, അങ്ങനെയുള്ള ആൾക്കാരൊന്നും അല്ല നമ്മൾ. ഇത് വായിക്കാനുള്ളൊരു അല്ല, ഇത് കേൾക്കാനുള്ളൊരു മനസ്സുള്ളവരാണല്ലോ നിങ്ങളൊക്കെ. അപ്പോൾ വേറെ അങ്ങനൊരു ഡിഫോർമേഷനൊന്നും ഉണ്ടാവില്ല മനസ്സിന്. അപ്പോൾ അങ്ങനൊരു സാധാരണ വ്യക്തി, നമ്മളെപ്പോലെ ഉപ്പും പുളിയൊക്കെ കൂട്ടുന്ന സാധാരണ വ്യക്തി, ഒരു നിർദ്ദിഷ്ടമായ ദിവസത്തിൽ തപസ് പോലെ അനുഷ്ഠിച്ചിട്ട് ഈ വ്യാസം വായിച്ചു നോക്കുള്ളൂ. നിങ്ങളുടെ ഏത് ആസ്പെക്റ്റാണ് പേഴ്സണാലിറ്റിയിൽ ഇമ്പ്രൂവ് ആവാത്തത് എന്നൊന്ന് വിളിച്ച് പറയാമോ? യുവർ ക്യാരക്ടർ വിൽ ഇമ്പ്രൂവ്, യുവർ പ്രൊനൗൺസിയേഷൻ വിൽ ഇമ്പ്രൂവ്, യുവർ മെമ്മറി പവർ വിൽ ഇമ്പ്രൂവ്, ഓർമ്മശക്തി, പെരുമാറ്റം, വാക്ശുദ്ധി, നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ഏത് ഭാഗമാണ് വികസിക്കാത്തത് എന്നൊന്ന് നോക്കൂ. ആരോടും പറയണ്ട, ആരോടും പറയണ്ട, നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തിയാൽ മതി. ഞാൻ ഉദാഹരണം പറഞ്ഞുള്ള കാരണം എന്താ വെച്ചെങ്കിൽ, ഈ തപസ്, ജ്ഞാനം, സത്യം എന്നുള്ള ഗുണങ്ങളൊക്കെ എങ്ങനെയാണ് വർദ്ധിക്കുക എന്ന് പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞു മാത്രം. ഭഗവാൻ വർദ്ധിപ്പിച്ചു തരാൻ എന്തെങ്കിലും ഒരു കാരണം വേണ്ട, എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ? ഇത് ചെയ്താൽ മതി, ഇത് ചെയ്യേണ്ട ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ വേണ്ട, യസ്യസ്മരണ മാത്രേണ, ഭഗവാനെ സദാ സ്മരിച്ചുകൊണ്ടിരുന്നാൽ മതി, പറ്റുമോ? എല്ലാ ജോലിയും ചെയ്യുന്ന സമയത്തും ഭഗവാനെ സ്മരിക്കാൻ പറ്റുമോ? അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയാവാം, എങ്ങനെയായാലും കുഴപ്പമില്ല. ഓൾ ഡിഫറെൻ്റ് അവന്യൂസ്, വേറെ വേറെ മാർഗങ്ങളെന്ന് മാത്രമേ ഉള്ളൂ. ഏത് മാർഗത്തിലൂടെ നിങ്ങൾ പോയാലും ഭഗവാനെ സ്മരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. ആ സ്മരണ ഉണ്ടോ? ബ്രഹ്മവിവർദ്ധന. തിന്മയിൽ നിന്ന് മെല്ലെ നമ്മൾ നന്മയിലേക്ക് നീങ്ങണ പോലെ തോന്നും, തോന്നല്ല നീങ്ങും. വീട്ടിൽ നിന്ന് നമ്മൾ വെളിച്ചത്തിലേക്ക് നീങ്ങും. ഭഗവാൻ ഇതൊക്കെ സിദ്ധിച്ചതുകൊണ്ട് ഭഗവാനെ ബ്രഹ്മവിവർദ്ധന എന്ന് പറയുന്നു. ഭഗവാൻ ബ്രഹ്മവിവർദ്ധന ആയതുകൊണ്ട് നമ്മളുടെ ഉള്ളിലുള്ള ബ്രഹ്മത്തിനെയും ഭഗവാന് വർദ്ധിപ്പിക്കാൻ സാധിക്കും. നമ്മളുടെ ഉള്ളിലെ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ തപസ്, ജ്ഞാനം, സത്യം, കൃത്യനിഷ്ഠ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭഗവാന് ഓർമ്മിക്കാൻ പറ്റും. എങ്ങനെ ഓർമ്മിക്കാൻ പറ്റും? പല വഴികളുണ്ട്, മനസ്സിലായില്ലേ? അതാണ് ബ്രഹ്മവിവർദ്ധന.
അടുത്ത നാമം പിന്നെയും 666 ബ്രഹ്മവിദ് വേണ്ടു. ഇതൊക്കെ ബ്രഹ്മവിദ്, ബ്രഹ്മത്തിൻ്റെ കളിയാണ് ഇതൊക്കെ. ബ്രഹ്മവിദ്, ബ്രഹ്മവിദ് എന്ന് വെച്ചാൽ വേദവും വേദാന്തവും അറിയുന്നവൻ എന്നർത്ഥം. ഇത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വേദാന്തകൃത് വേദവിദേഹ ചാഹം, 15-ാം അധ്യായം, പുരുഷോത്തമ പ്രാപ്തി യോഗം. വളരെ പ്രാവശ്യം നമ്മൾ അനലൈസ് ചെയ്തിട്ടുള്ള ശ്ലോകമാണ് വേദാന്തകൃത് വേദ വിദേഹ ചാഹം. വേദവും വേദാന്തവും അറിയുന്നവൻ എന്നർത്ഥം. വേദാന്തവേദ്യ നിജ വൈഭവ ഭക്തഭോഗ്യ സുപ്രഭാതം, വെങ്കടേശ്വര സുപ്രഭാതം. ധന്യ ഇതൊക്കെ പറഞ്ഞേക്കണതേ. ആ ഭഗവാൻ തന്നെയാണ് വേദങ്ങൾ നിർമ്മിച്ചതും അതിൻ്റെ എല്ലാ ഗൂഢാർത്ഥങ്ങളും അറിയുന്നവനും ഭഗവാൻ തന്നെയാണ്. എല്ലാ ഗൂഢാർത്ഥങ്ങളും ഭഗവാൻ അറിയാം, കാരണം ഭഗവാൻ നിർമ്മിച്ചതാണ്. ഈസ് എ മാനുഫാക്ചറർ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എല്ലാ തത്വവും അറിയില്ല, അതിൻ്റെ കംപ്ലീറ്റ് നോഹവ് അറിയില്ലേ ഭഗവാന്? ഓരോ സ്ക്വയർ ഇഞ്ച് അറിയില്ലേ എന്താണുള്ളത്? അപ്പോൾ ആ വേദങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിഞ്ഞു നിർത്തും. അതുകൊണ്ടാണ് ഭഗവാന് ബ്രഹ്മവിദ് എന്ന് വിളിക്കുന്നത്. വേദങ്ങളെക്കുറിച്ച് എല്ലാം അറിയാം. വേദങ്ങളും വേദത്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ, ശ്രുതി സ്മൃതി, പുരാണങ്ങൾ, ശാസ്ത്രങ്ങൾ, കലകൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും വേദത്തിൽ പെട്ടതാണ് ഇതെല്ലാം. അപ്പോൾ വേദം അറിയാമെന്ന് പറഞ്ഞാൽ എല്ലാം അറിയാമെന്നർത്ഥം. വേദ മീൻസ് ഇറ്റ് സെൽഫ് ഇസ് നോളജ്, ഓൾ റൗണ്ട് നോളജ് ആണ് ഭഗവാനുള്ളത്. ഓക്കെ, അടുത്ത നാമം ബ്രഹ്മണ. ഇത് പിന്നെയും ബ്രഹ്മ, ബ്രഹ്മണ മീൻസ് ബ്രാഹ്മണൻ എന്നർത്ഥം. ബ്രാഹ്മണൻ ബ്രഹ്മജ്ഞാനീതു ബ്രാഹ്മണ എന്നാണ് പ്രമാണം. ബ്രാഹ്മണ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ബ്രഹ്മത്തെ നന്നായി അറിയുന്നവൻ ബ്രാഹ്മണൻ. മറ്റുള്ള വ്യാഖ്യാനങ്ങളെല്ലാം, എല്ലാ മറ്റുള്ള വ്യാഖ്യാനങ്ങളും തോന്നിവാസം, അതൊന്നും സത്യമല്ല. ബ്രാഹ്മണൻ എന്നുള്ള പദത്തിൻ്റെ ബ്രഹ്മത്തെ നന്നായി അറിയുന്നവൻ, ബ്രഹ്മജ്ഞാനീതു ബ്രാഹ്മണ, ബ്രഹ്മജ്ഞാനം അറിഞ്ഞവനാണ് ബ്രാഹ്മണൻ. അറിയാൻ ശ്രമിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലേക്കൊക്കെ നമുക്ക് പോവാം, ഒന്നും കുഴപ്പമില്ല, അവനാണ് ബ്രാഹ്മണൻ. അപ്പോൾ ഈ തത്വം നോക്കിയാൽ ഭഗവാൻ ബ്രാഹ്മണൻ തന്നെയാണ്. ബ്രഹ്മത്തെ അറിഞ്ഞവനല്ലേ ഭഗവാൻ? വേദങ്ങൾ അറിഞ്ഞവെന്ന് നേരത്തെ പറഞ്ഞില്ലേ? ബ്രഹ്മം തന്നെയല്ലേ ഭഗവാൻ? ബ്രഹ്മത്തിന് എന്താ അറിയാനാ? പക്ഷെ ഈ വാക്കിന് നമ്മളുടെ നാട്ടിൽ വന്നിട്ടുള്ള ഒരു ചുതി, ഒരു ക്ഷയം, അതിലേക്ക് നമ്മളിപ്പോൾ കടക്കാണ്ടിരിക്കാൻ നല്ലത്. എത്രത്തോളം ഈ വാക്കിനെ നമ്മൾ ദുർവിനിയോഗം ചെയ്യുക, അല്ലെങ്കിൽ ദുർവ്യാഖ്യാനം ചെയ്യുക, അല്ലെങ്കിൽ തെറ്റായിട്ട് മനസ്സിലാക്കുക, ഇത് കൂടുതൽ ഇനി തെറ്റായിട്ട് മനസ്സിലാക്കാനില്ല. അത്രയ്ക്ക് തെറ്റായിട്ട് നമ്മൾ ഈ വാക്കിനെ മനസ്സിലാക്കിയിരിക്കുന്നു. ഒരു വാക്കിൻ്റെ അർത്ഥം, പ്രധാനമായിട്ടൊരു വാക്കിൻ്റെ അർത്ഥം നമ്മൾ തെറ്റായ രീതിയിൽ മനസ്സിലാക്കിയാൽ അതിൻ്റെ അധപതനം, വാക്കിൻ്റെ അധപതനം മാത്രമല്ല, അതോടുകൂടി രാജ്യത്തിൻ്റെ അധപതനം വരും. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥ. ബ്രഹ്മണ, ബ്രാഹ്മിൻ, ബ്രഹ്മ, ബ്രാഹ്മണ എന്നുള്ള വാക്കിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇന്നത്തെ അവസ്ഥയിലാക്കിയിരിക്കുന്നത്. ഒരു ബ്രാഹ്മണനിൽ വേണ്ട ഗുണങ്ങൾ നല്ല ഗുണങ്ങളാണെന്ന് നമ്മൾ എന്ന് അംഗീകരിക്കപ്പെടുന്ന നിർത്തിയോ, അന്ന് നമ്മളുടെ പതനം തുടങ്ങി. അതിനൊരു വർഗീയത കൊണ്ട് മാറ്റി എന്തൊക്കെയോ അതിന് വിരളമായിട്ടുള്ള ഒരു ഫാൻസി ഡ്രസ് കെട്ടിച്ച് വിട്ടതുകൊണ്ടുള്ള അതപ്പതനാണ് കുറേയൊക്കെ നമ്മൾ തന്നെ അതിന് കാരണം. പാശ്ചാത്യർ കുറേ ശ്രമിച്ചു. മക്കോളെ പറഞ്ഞ പോലെ ഈ രാഷ്ട്രത്തിലെ, ഇന്ത്യയിലെ
ആൾക്കാരുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ അവരുടെ പക്വത ചലിപ്പിക്കാൻ ഒരു വഴിയില്ല. ഒരേ ഒരു വഴിയേ ഉള്ളൂ, അവർക്ക് അവരുടെ ധർമ്മത്തിലും അവരുടെ പാരമ്പര്യത്തിലും ഉള്ള വിശ്വാസം നശിക്കണം. അതാകപ്പാടെ നശിക്കണമെങ്കിൽ ആസുരികമായിട്ടുള്ള ഭാഷ അവരെ പഠിപ്പിക്കണം. ഡെവലിഷ് ലാംഗ്വേജ് ഹാസ് ടു ബി ടോട്ട്. എന്നിട്ടാണല്ലോ ഇത് തുടങ്ങിയത്. അവിടെ പോയി സംസ്കൃതം എന്നുള്ളതിപ്പോൾ അവിടെ പോയി പ്യൂരിഫിക്കേഷൻ റിഫൈൻമെൻറ്റ് ഇതൊക്കെ അവിടെ പോയി. അപ്പോൾ വാക്കുകൾക്ക് അർത്ഥം മാറി. ബ്രാഹ്മണ എന്നുള്ളത് ബ്രാഹ്മൻ എന്നാക്കി, ബ്രാഹ്മൻ എന്നുള്ളത് വേറെ പല വ്യാകരണങ്ങൾ കൊണ്ടുവന്നു. ഇങ്ങനെയുള്ള ഒരാളാണ് ബ്രാഹ്മൻ. അയാൾക്ക് ചില ഫിസിക്കൽ ക്വാളിഫിക്കേഷൻസ് വേണം. ഇതൊക്കെ കൊണ്ടുവന്നു. ഇതൊക്കെയാണ് അബദ്ധം പറ്റിയത്. മാനസിക പരിവർത്തനമല്ല, ശാരീരിക പരിവർത്തനമാണ് ബ്രാഹ്മണൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞ് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ച് ബോധിപ്പിച്ച്, അതുകൊണ്ട് അങ്ങനൊരു വകുപ്പ് എവിടെ ഇല്ല, അങ്ങനൊരു സെക്ഷൻ എവിടെ ഇല്ല. അതൊക്കെ വെറുതെ എന്തോ എഴുതി ചേർത്തതാണ്, നടക്കാത്ത കാര്യങ്ങളാണെന്ന് പറഞ്ഞ് റോങ്ലി ആൻഡ് തറോലി അണ്ടർസ്റ്റുഡ് വേർഡ് ബ്രാഹ്മൺ. അപ്പം നമുക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, ഒരു അണ്ണാർക്കണ്ണനെ പോലെ നമ്മളാലായത് അതിനെക്കുറിച്ച് പറഞ്ഞ് ഒരാൾക്കെങ്കിലും മനസ്സിലാക്കി കൊടുക്കും. അത്രേ വേണ്ടു ഒരാൾക്ക്. സ്വാധ്യായ പ്രവചനേജ എന്ന് പറയുക. അപ്പോൾ പ്രവചനം ചെയ്യണമെങ്കിൽ സ്വാധ്യായം അവനവൻ തന്നെ ആദ്യം പഠിക്കണം. അതാദ്യം മനസ്സിലാക്കുക. ഈ ദുരാചാരത്തെ തടയാൻ നമുക്ക് രാഷ്ട്രീയ പാർട്ടിയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഉണ്ടാക്കിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും തടയാൻ പറ്റിയിട്ടുമില്ല. അപ്പോൾ ഇതിൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള അർത്ഥം എന്താണ്? ബ്രാഹ്മണ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഒരു ശാരീരിക രൂപമാണോ ഈ ബ്രാഹ്മണൻ എന്ന് പറയുന്നത്? അതിൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള അർത്ഥം പറഞ്ഞ് ഒരാൾ ഒരു വ്യക്തിക്കെങ്കിലും നമ്മൾ മനസ്സിലാക്കി കൊടുത്താൽ മതി. നമ്മൾ എത്ര ആൾക്കാരായിട്ട് പരിചയപ്പെടുന്നു, ബന്ധപ്പെടുന്നു ലോകത്തിൽ, ഒരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതി. അങ്ങനെ പോലെ നമ്മളിപ്പോൾ എത്ര ശ്രോതാക്കളുണ്ടോ ഇവിടെ, എൻ്റെ അറിവിൽ 10-600 ശ്രോതാക്കളുണ്ടോ എല്ലാ ഗ്രൂപ്പിലും കൂടിയിട്ട്. ഈ 10-600 ശ്രോതാക്കൾ ഓരോരുത്തരോട് ഓരോരുത്തർ പറഞ്ഞു കഴിഞ്ഞാൽ 600 ആളായില്ലേ? അവർക്ക് ആ മെസ്സേജ് കൊടുക്കുക, അത് സ്പ്രെഡ് ചെയ്യുക. നമുക്ക് വലിയ ഭാരമൊന്നുമില്ല. ഒരാളോട് പറഞ്ഞാൽ മതി, നമ്മൾ പറഞ്ഞാൽ മതി. അത് ദിവസേന അല്ല വരണേ, ഈ ജന്മം മുഴുവൻ. ഇൻ ദിസ് ഹോൾ ലൈഫ് യു സ്പ്രെഡ് ദിസ് മെസ്സേജ്, കറക്റ്റ് മെസ്സേജ് ടു വൺ മാൻ ആൻഡ് കീപ്പ് ഓൺ സ്പ്രെഡിങ്. മൾട്ടിപ്ലൈങ് ഇഫക്റ്റ് അല്ലേ ഉണ്ടാവുക, ജോമെട്രിക്കൽ പ്രോഗ്രഷനിലല്ലേ പോവുക. അപ്പോൾ മേപ്പെട്ട് വരെ അധികം സമയമൊന്നും വേണ്ട, അധികം സമയമൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ അണ്ണാർക്കണ്ണനെ പോലെ നമ്മളാൽ കഴിയുന്നത് നമ്മളാദ്യം ഇത് പഠിക്കുക. എന്താണ് അതിൻ്റെ സ്വഭാവം എന്ന് ആദ്യം മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയതിൻ്റെ ശേഷം ഒരാൾക്കെങ്കിലും പറഞ്ഞു കൊടുക്കുക. ഇങ്ങോട്ട് പിടിച്ച് തല്ലാൻ വരാത്തവനോട് ആദ്യം പറയാം, മനസ്സിലാക്കട്ടെ പോട്ടെ. നമ്മളെക്കാൾ കഴിവുള്ളവനാവും അവൻ വേറൊരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ, മനസ്സിലാക്കി പോട്ടെ. മനസ്സിലായില്ല, അതൊരു ദൗത്യം തന്നെയാണ് നമ്മുടെ, ഒരു സംശയവുമില്ല. നമ്മൾ ഒരു സങ്കുചിതയിലാണ്, നമ്മൾ ഏറ്റെടുക്കന്നെ വേണം, ഏറ്റെടുക്കന്നെ വേണം. ഋഷികളോട് നമ്മൾ വീട്ടുന്ന ഒരു വലിയൊരു കടമായിരിക്കും അത്. വലിയൊരു കടപ്പാട് നമുക്കുണ്ട്, അത് വീട്ടുന്നത് ഇങ്ങനെയേ പറ്റുള്ളൂ. അവർ പറയുന്ന ഒരു വാക്കിൻ്റെ ഒരു സത്യാർത്ഥം ഒരാളെ ധരിപ്പിക്കുക, അത്രേ വേണ്ടു. അത് നമ്മൾ തുറന്നുകൊണ്ടിരിക്കുക. സഹസ്രനാമം അവസാനിക്കും, ഡോണ്ട് സ്റ്റോപ്പ്. അധ്യയനശീലം അവസാനിപ്പിക്കരുത്. സഹസ്രനാമം അവസാനിച്ചോട്ടെ, അത് കുഴപ്പമൊന്നുമില്ല. 1000 നാമം കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്താ ചെയ്യുക? പക്ഷെ നമ്മളുടെ അധ്യയനം ഉണ്ടല്ലോ, ആധ്യാത്മിക അധ്യയനം, അത് ലൈഫ് ലോങ്, ലൈഫ് ലോങ് നിർത്തരുത്. ഓക്കെ, അടുത്ത നാമം 668 ബ്രഹ്മി.
ബ്രഹ്മി എന്ന് വെച്ചാൽ ബ്രഹ്മങ്ങൾ ഉള്ളവൻ എന്നർത്ഥം. തന്നെ ഇത് പറഞ്ഞു തന്നെയാണ്, അധികം ഞാൻ പറഞ്ഞില്ല. ബ്രഹ്മം എന്ന് വെച്ചെങ്കിൽ തപസ്, വേദം, ജ്ഞാനം എക്സെട്ര ഉള്ളവൻ എന്നർത്ഥം ബ്രഹ്മി എന്ന് വെച്ചാൽ. ഇതെല്ലാം ഉള്ളവനാണ് ബ്രഹ്മി എന്ന് പറയുന്നത്. ഓ, 45 മിനിറ്റായി, നമുക്ക് ഇവിടെ നിർത്താൻ വേണമെങ്കിൽ. ഇന്ന് ബ്രഹ്മി ശ്ലോകം ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, നമുക്ക് നാളെ നോക്കാം. ഇന്നത്തെ തൽക്കാലം ഇവിടെ നിർത്തുക, ബാക്കിയുള്ള നമുക്ക് നാളെ അർത്ഥം കാണാം. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഹരിവും. അതിന് മുമ്പേ നാളെ ക്ലാസ് പിന്നെയും കുറച്ച് വേഗം, കാരണം നാളെ ന്യൂ ഇയർ ആയതുകൊണ്ട് ഓഫീസിൽ കാലത്ത് പോകാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ 4 മണിക്കാവും വരാൻ തിരിച്ച് വീട്ടിൽ. അപ്പോൾ 4 മണി കഴിഞ്ഞ് 4 മണിക്ക് 5 മണിക്ക് ഇടയിൽ റെക്കോർഡ് ചെയ്യാനാണ് പ്ലാൻ. ആ സമയത്ത് ഇത് കിട്ടുള്ളൂ. എഗെയിൻ വീണ്ടും റിഗ്രറ്റ്സ്, ക്ഷമിക്കുക. ഏതായാലും സമയം മാറുള്ളൂ, ദിവസം മാറേണ്ട നോക്കാം. സമയം ഇടയ്ക്കിടയ്ക്ക് മാറും, ഒരു രക്ഷയില്ല അതിന്. ഞാൻ എത്ര വിചാരിച്ചിട്ടും ആ തപസ്സം അങ്ങോട്ട് ശരിയാക്കാൻ പറ്റുന്നില്ല, പക്ഷേ ദിവസം മാറില്ല, നമുക്ക് അങ്ങനെയൊക്കെയല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതിൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ പരാജയപ്പെട്ടു തന്നെ വേണം പറയാൻ. ആ കൃത്യനിഷ്ഠ ചെറിയൊരു മാർക്ക്, ഫുൾ മാർക്ക് അതിൽ കിട്ടില്ല, നിർത്തിയില്ല ഉള്ളത് വെച്ച് സാറ്റിസ്ഫൈഡ് ആവുക. ശരി, എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരിഹി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഷാ ഗുരുവായൂരപ്പ ഭവാനി ഋഷികൻ.